അടി വരും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ആ കഴുതനെ ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ അടി വന്നാൽ ഞാൻ ഓടും, എനിക്ക് പേടിയില്ല, പക്ഷെ ഞാൻ ഓടും. ഒരിക്കലും ഫിസിക്കലായിട്ട് ഞാൻ അവനെ നേരിടില്ല, അവന്റെ ഇടി ഞാൻ കൊള്ളുകയുമില്ല, ഞാൻ ഓടും. ഗബ്രി എന്ന നട്ടലില്ലാത്തവൻ ഇപ്പൊ നെക്സ്റ്റ് റൂമിൽ ഇരുന്ന് പറഞ്ഞ ഡയലോഗാണിത്. നട്ടലില്ലായ്മ എന്ന് തന്നെ പറയാം, നട്ടലില്ലായ്മ എന്ന് ഉളുപ്പില്ലായ്മ എന്ന് നാണക്കേടുന്ന എല്ലാം പറയാം ഗബ്രീനെ. ആണുങ്ങൾക്ക് അപമാനമായിട്ട് ഇങ്ങനെ ഒരു ജന്മം എന്റെ പൊന്നോ, അപാര തൊലിക്കിട്ടി തന്നെ. രാജാവിന് നേരെ വാളോങ്ങിയാൽ നീ അവനെ കൊന്നിരിക്കണം. When you strike at a king, you must kill him. നിങ്ങൾ ഈ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും. ഗബ്രിക്ക് ഇത് ബാധകമല്ല, കാരണം ഗബ്രിക്ക് വേണ്ടത് എന്താണ്? ജിൻഡോയ്ക്ക് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക, ആളുകളെ കൊണ്ട് ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഗബ്രി ചെയ്യുന്നതാണ് ഇതൊക്കെ. ഗബ്രിക്ക് ജയിക്കാനായിരുന്നെങ്കിൽ ഗബ്രി എമ്പണ്ടേ ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചേനെ. ജയിക്കണം എന്നുള്ള ഒരു മോഹം ഒന്നും ഗബ്രിക്ക് ഇല്ല ഈ ഒരു സാഹചര്യത്തില്. ഗബ്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വാഴ്ത്താളം അടിച്ച് ജിൻഡോയെ കൊണ്ട് ഔട്ട് ഓഫ് ദ ലൈൻ ആയിട്ട് എന്തെങ്കിലും പറയിപ്പിക്കുക, എന്നിട്ട് അതില് പിടിച്ച് കയറി പുള്ളിക്ക് പ്രൊമോഷൻ കൊടുക്കുക. വീണ്ടും ആ രീതിയിലേക്ക് ഗബ്രിയുടെ ഗെയിം മാറിക്കഴിഞ്ഞു. കോഴിത്തരവും കാണിച്ച് ജാസ്മിന്റെ കൂടെ കോംബോയും കളിച്ചിരുന്നാൽ അധികം നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് നല്ലപോലെ അറിയാം ഗബ്രിക്ക്. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ ടാർഗറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫിസിക്കൽ അസോൾട്ടിന് ഉള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഗബ്രി ഈ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വ്യക്തമാണ്, ജിൻഡോ പരമാവധി സെൽഫ് കൺട്രോൾ ചെയ്യും, ഗബ്രി ഓടുമെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം, രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടാവും.